തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഫിഷിംഗ് മാർക്കറ്റാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ വിഴിഞ്ഞം ഫിഷിംഗ് മാർക്കറ്റ്. ഇഷ്ടംപോലെ ഫ്രഷ് മീനുകൾ വരുന്ന ഒരു ഫിഷ് മാർക്കറ്റ് തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈ ഒരു സ്പോട്ടം. പക്ഷേ ഇന്നലെ ഞാൻ വൈകിട്ട് പോയ സമയത്ത് എൻ്റെ കണ്ണ് തന്നെ ഞെട്ടിപ്പോയി. ഒറ്റ വള്ളവും പോലും വരുന്നില്ലായിരുന്നു. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ആകപ്പാടെ വന്നത് ഒരേ ഒരു വള്ളം. ആ വള്ളത്തിലാണെങ്കിൽ വലിയ സൈസ് കണവ, കല്ലം കണവ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ സൈസ് കണവ മാത്രം. സാധാരണക്കാർക്കാണെങ്കിൽ അത് വാങ്ങിക്കാൻ പോലും പറ്റില്ല. അത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മീനും അതോടൊപ്പം ആ ഒരു വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇഷ്ടംപോലെ വള്ളങ്ങളാണെങ്കിൽ ഇവിടെ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ കുറേ ആൾക്കാരാണെങ്കിൽ മീൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. അതോടൊപ്പം തന്നെ വള്ളങ്ങളാണെങ്കിൽ ഇന്നലെ കാലാവസ്ഥ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അവരുടെ വള്ളത്തിന് വേണ്ടിയുള്ള ഇതാ കാണുന്ന സാമഗ്രികളൊക്കെ ആണെങ്കിൽ വള്ളത്തിലാണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് ആ അറേഞ്ച് ചെയ്ത വള്ളങ്ങൾ പതുക്കെ കടലിലോട്ട് തള്ളി നേരെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മുടെ ഈ ഒരു വിഷ്വൽസിലൊക്കെ ആണെങ്കിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ വീഡിയോ കാണും, ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത. പക്ഷേ 2-ാം തീയതി, അതായത് ഒക്ടോബർ 2-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ദിവസമെന്ന് പറയുന്നത് പൊതുവേ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കരിദിനം പോലെ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലാവസ്ഥ മോശം കാരണം വള്ളങ്ങളൊന്നും കടലിലോട്ട് പോയതുമില്ല. കടലിൽ നിന്നാണെങ്കിൽ വലുതായിട്ട് വള്ളങ്ങളൊന്നും കരയിലോട്ട് വരാത്തതിൻ്റെ പേരിൽ മത്സ്യ വിൽപ്പന നടത്തുന്ന സ്ത്രീകളും വളരെ അധികം കുറവായിരുന്നു എന്നുള്ള ഒരു ആ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു. പൊതുവെ കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു ഉപജീവനം തന്നെ നടക്കുന്നത്. വളരെയധികം മോശമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു, വല്ലാത്ത ഒരു സങ്കടം ഉളവാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ വിഴിഞ്ഞം കടപ്പുറത്ത് കണ്ടത്. അപ്പോൾ ഞാൻ നോക്കി നിൽക്കെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ല എന്നുള്ള അറിഞ്ഞിട്ട് കുറേ വള്ളങ്ങളാണെങ്കിൽ പ്രതീക്ഷയോടെ തന്നെ വള്ളങ്ങളിലെ സാധനങ്ങൾ സാമഗ്രികളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്തിട്ട് കടലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽസും എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള മാക്സിമം വീഡിയോസുകൾ കാണണം എന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ ഫിഷിംഗ് ബേസ് ആയിട്ടുള്ള ട്രിവാൻഡ്രം കൊല്ലം വീഡിയോസുകൾ മാക്സിമം കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പേജായിട്ടുള്ള മിക്കോ റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും നേഴ്സ് ബ്ലോഗർ മിക്കോ റോക്ക് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇഷ്ടംപോലെ കളർഫുള്ളായിട്ടുള്ള വിഷ്വൽസും വീഡിയോസിലൊക്കെ നമ്മുടെ ചാനൽ കൂടെ മാക്സിമം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാ നോക്കി, ഇതാ പോകുന്നു വള്ളത്തിലോട്ട് അടുത്തടുത്ത സാമഗ്രികളൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഗൈസ്. ഇത് ഈ ഒരു വള്ളങ്ങളിലാണെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തള്ളി വിടുന്ന ഒരു വിഷ്വൽസ് കൂടെ കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. തൊട്ടടുത്ത് ഇതുപോലെ വേറൊരു വള്ളം കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഞാൻ ചോദിച്ച സമയത്താണ് ആണെങ്കിൽ കടലിൽ ഇതുപോലെ ലൈറ്റ് കെട്ടിയിട്ട് അവിടെ കെട്ടിയിടുന്നു, അങ്ങനെ അതിൽ മീൻ പിടിക്കുന്നു, അങ്ങനെ എന്തുവാണ് സംഭവം പറഞ്ഞത്. ആക്ച്വലി അതെനിക്ക് വലുതായിട്ട് ക്ലിയർ ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളവും തമിഴും തെലുങ്ക് പോലത്തെ എന്തോ ലാംഗ്വേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു രീതിയിലാണ് ഞാൻ ചോദിച്ച വ്യക്തി പറഞ്ഞത്. അതോടൊപ്പം തന്നെ വള്ളങ്ങളിലാണ് ഇങ്ങനെ കെട്ടിയിട്ടതിൻ്റെ പേരിലാണെങ്കിൽ ഇഷ്ടംപോലെ പൂറ്റിലും പറ്റലും എന്തോ സംഭവങ്ങളും, അതോടൊപ്പം തന്നെ ഇതുപോലെ ശംഖ്, അതുപോലെ എന്തൊക്കെയോ വേസ്റ്റിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിലാണെങ്കിൽ അടിഞ്ഞു കൂടിയിരിപ്പുണ്ട്. അതൊക്കെ ആണെങ്കിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ടാണെങ്കിൽ കളയുന്ന ഒരു വിഷ്വൽസാണ് കേസുകളിപ്പോൾ കാണുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മളാണെങ്കിൽ ഈ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ കമറ്റിയിട്ടിട്ടാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ കപ്പൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ ഉരച്ച് നല്ല രീതിയിൽ തേച്ച് മിനുക്കി കഴുകുന്ന ഒരു വിഷ്വൽസും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതാ ഒരു പ്രതീക്ഷയോട് കൂടി ഒരു വള്ളം കരയ്ക്ക് അടുപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ വള്ളത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വലിയ സൈസ് കല്ലം കണവ ഉണ്ട് എന്നാണ്. അതായത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ള കല്ലം കണവ ഉണ്ട് എന്നാണ്
അറിയാൻ വേണ്ടി കഴിഞ്ഞതും അതും കൂടെ നമ്മൾ കാണിച്ചതിന് ശേഷമാണ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകളും അപ്ഡേറ്റ്സുകളും ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജും മറക്കാതെ ഫോളോ ചെയ്തേക്കണേ. ഇതാ ഇരിക്കുന്നു വലിയ സൈസ് കല്ലങ്കണം. ഏകദേശം ഒരു 70-75 കാണും എന്ന് പ്രതീക്ഷിക്കാം, വലുതും ചെറുതുമായിട്ട്. അതോടൊപ്പം തന്നെ ചെറിയ സൈസ് കണവുകളൊക്കെ ഉണ്ട്, അത് വിൽപ്പനയ്ക്കായിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ട് അവർ അവരുടെ പേഴ്സണലായിട്ടുള്ള പർപ്പസിന് വേണ്ടി എടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു, ഒന്ന് ഷെയർ ചെയ്തേക്കണേ.